Hi, good morning. Now, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സവാള ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ മൂന്ന് ഈസി റെസിപ്പീസ് ആണ് ട്ടോ. ഇത് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതിന്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന മൂന്ന് സൈഡ് ഡിഷ് ആണ്. ഇതിന് പ്രത്യേകിച്ച് സവാള ചമ്മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്നുവെച്ചാൽ ചമ്മന്തിയുടെ രൂപത്തിൽ നമ്മൾ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് സവാള നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന രീതിയൊക്കെ തന്നെ ആയിരിക്കും. അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൈഡ് ഡിഷുകൾ, ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ വേണം, അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ദോശയ്ക്ക് ഒരു സൈഡ് ഡിഷ് വേഗം വേണം. ഒരു ചട്നി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചട്നി പോലും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഇത് 1.5 സവാള മുറിച്ച് വെച്ചതാണ്, ഇത് 2 സവാള നീളത്തിൽ മുറിച്ച് വെച്ചതാണ്. ഈ സവാള ഇതുപോലെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ, ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്കിത് ആദ്യം ഇത് റെഡിയാക്കാം. ഇതിന് കുക്കിംഗ് ഒന്നുമില്ല, കുക്കിംഗ് ഉള്ളത് ആകെ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു ബൗളിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാൻ പോവാണ്, നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എരിവെള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സവാളയ്ക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്ന കണക്കിലെടുക്കാം. നമ്മൾ വേറെ എരിവിനായിട്ട് ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ്. നമ്മുടെ പുളിക്കനുസരിച്ച് വിനീഗർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വിനീഗറും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം, 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുക. പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് വ്യത്യാസം വരുത്താം. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. നമുക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ മുളക് പൊടിയുടെ കളറ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി കളറ് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തതുകൊണ്ട് സാധാരണ എരിവെള്ള മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ചേർത്ത് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാളയുടെ പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, കുറച്ചുപ്പ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോരുത്, അരഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ സവാള ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടില്ല. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇത് നമുക്ക് സാധാരണ ദോശയുടെയും ഇഡലിയുടെയും കൂടെയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ലേ, നമ്മൾ മൊരിഞ്ഞ ഗോതമ്പ് ദോശ, നല്ല മൊരിഞ്ഞ ഗോതമ്പ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമ്മുടെ വിനിഗർ, ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇതിലധികം വിനിഗർ വേണ്ട, ഒരു അര ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ അടുത്തതുമായി ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം അരച്ചെടുത്ത മിക്സിയുടെ ജാർ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സവാള മുഴുവൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത് ചെയ്ത റെസിപ്പിയിൽ നമ്മൾ കറിവേപ്പില ചേർക്കാറില്ല കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് മാത്രമേ നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ സവാള മുഴുവൻ ചേർത്തിട്ടുണ്ട്. സവാള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് അരയ്ക്കാനായിട്ട്. അര ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാൻ ആയാൽ മതി. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് അപ്പച്ചട്ടി വെച്ചത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. 1.5 teaspoon വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ കടുക് ചേർക്കാം കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ കുറച്ച് കടുക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം ഒരുപാട് കടുക് വേണ്ട കേട്ടോ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് എത്ര മുളക് പൊടി വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ഇതള് കറിവേപ്പില ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതൊന്ന് നന്നായി കുക്കായി വരണം കുറച്ച് സമയം എടുക്കും കുക്കായി വരാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഞാൻ എന്താ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഈ സവോളയിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ പുളിയൊക്കെ ചെക്ക് ചെയ്യുക എരിവ് ചെക്ക് ചെയ്യുക പുളി കുറവാണെങ്കിൽ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കണം എരിവ് കുറവാണെങ്കിൽ വീണ്ടും മുളക് പൊടി ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള ഒരു ഉള്ളി ചമ്മന്തിയാണ് ഇതിന് നമുക്ക് ഉള്ളി ചമ്മന്തി എന്ന് പറയാം തട്ടുകടയിൽ നിന്നൊക്കെ തട്ടുദോശയുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഈ ഒരു റെസിപ്പി അല്ലാതെ മസാല ദോശ ഏത് ദോശയാണെങ്കിലും ദോശയുടെ സൈഡ് ഡിഷായിട്ട് കിട്ടാറുള്ളതാണ് അപ്പോൾ തട്ടുകടയിൽ കിട്ടുമ്പോൾ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് നല്ല കളറായിരിക്കും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കളർ കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് ഉപ്പ് ചേർക്കാം പുളിയും കുറച്ച് കുറവാണ് ഞാൻ കുറച്ച് വിനിഗറും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ 2 സവോള ഉണ്ടെങ്കിൽ നമുക്ക് 3 റെസിപ്പി ചെയ്യാം 2-3 സവോള നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് 2-3 സവോള എടുക്കുക ഈസി ആയിട്ട് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുക ലോക്ക്ഡൗണൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വെജിറ്റബിൾസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തായാലും സവാള ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം ആ വിനാഗിരിയൊക്കെ ഒന്ന് കുക്കായി അതുപോലെ തന്നെ സവാളയിലെ വെള്ളം വറ്റിയാലേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകുന്നൊരു ചട്നിയല്ല ഇത് കുറച്ച് നനവോട് കൂടിയൊരു ചട്നിയാണ് ഇതും ഇഡ്ഡലിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് പിന്നെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ ഏതിനൊക്കെ ആയിട്ടാണ് സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സവാള ഉപയോഗിച്ച് വേറെ വേറെ റെസിപ്പികളൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് കണ്ടോ നമ്മുടെ സവോള ആദ്യം പതഞ്ഞിരുന്നതാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ഇപ്പോൾ ആ പതയൊക്കെ കുറഞ്ഞു വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ 3 റെസിപ്പി റെഡി ആയി കഴിഞ്ഞു ഈ ഒരു ഈസി റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സവോളയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.